കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പുറത്തായ വാർത്തയിൽ തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിലും പരിശോധിക്കുന്നത്. ഈ വിധി പ്രസ്താവം നടത്തി സുപ്രീംകോടതിയിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഈ നിയമന നടപടിയിൽ ബാഹ്യസമ്മർദ്ദം ഉണ്ടായി എന്നാണ് ചാൻസലറായ ഗവർണർ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ മോശം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലതും ഉണ്ടായി എന്നാണ് സുപ്രീംകോടതിയിൽ നിന്നും വിധിയുടെ വിശദാംശമായി വരുന്നത്. ഇപ്പോൾ ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്നും ചേരുകയാണ്. ധനേഷ്, ഇതിനകത്ത് UGC മാനദണ്ഡത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഈ കോടതിയിൽ ഹർജിയുമായി എത്തിയവർ വാദിച്ചത് 60 വയസ്സിന് മുകളിലുള്ളവരെ പരിഗണിക്കരുത് എന്ന കാര്യമാണ്. പക്ഷേ അതല്ല പ്രശ്നം, ഈ കേസിനകത്ത് കൃത്യമായ ബാഹ്യസമ്മർദ്ദം ഉണ്ടായി എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്ന് വന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ് ധനേഷ്? നൌഫൽ, ജസ്റ്റിസ് JB പർത്തിവാലയാണ് ഈ വിധി പ്രസ്താവം ഇന്ന് നടത്തിയത്. ഏകദേശം 10 മിനിറ്റോളം മാത്രം നീണ്ടുനിന്ന ഒരു വിധി പ്രസ്താവമായിരുന്നു. ഏറ്റവും പ്രധാനമായി 4 കാര്യങ്ങൾ സുപ്രീംകോടതി പരിശോധിച്ചു. നിയമന രീതി, പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം സർക്കാർ നിലപാടുകൾ അല്ലെങ്കിൽ സർവകലാശാലയിൽ നടന്ന നിലപാടുകളോട് കോടതി യോജിക്കുകയുണ്ടായി. പക്ഷേ കണ്ണൂർ സർവകലാശാലയുടെ നിയമം അനുസരിച്ച് ചാൻസലറിനാണ് പുനർനിയമനത്തിനുള്ള അധികാരം, പൂർണ്ണമായ അധികാരം, അതായത് അബ്സല്യൂട്ട് പവർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അധികാരമാണ് ചാൻസലറായ ഗവർണറുണ്ടായത്. ആ അധികാരത്തെ ഗവർണർ അടിയറവ് വെച്ചെന്നും അതിൽ ഭാഗ്യശക്തികളുടെ ഇടപെടലുണ്ടായെന്നും സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടൽ നടത്തിയെന്നുള്ളതുമാണ് കോടതി ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ 4-ാമത്തെ കാരണം തന്നെയാണ് ഇപ്പോൾ VC ആയിട്ടുള്ള ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ സ്ഥാനം തെറിക്കുവാനുള്ള കാരണമായി മാറിയിരിക്കുന്നത്. അതായത് വളരെ ശക്തമായി തന്നെ കോടതി ഇതിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ് ഈ നിയമന പ്രക്രിയ മുഴുവനായി തന്നെ അട്ടിമറിച്ചത്, ഈ പുനർനിയമന പ്രക്രിയ അട്ടിമറിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങളെയും കോടതി അംഗീകരിക്കുമ്പോഴും ഇത്തരത്തിൽ അബ്സല്യൂട്ട് പവറുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ചാൻസലറായ വ്യക്തി, അദ്ദേഹത്തിന് പുനർനിയമനത്തിനുള്ള എല്ലാ അധികാരവും നിയമപരമായി നിലനിൽക്കെ ആ അധികാരം അടിയറവ് വെച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഇടപെടലിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു നിയമനം നടത്തുമ്പോൾ അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതി ഈ നിയമനം ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ഉത്തരവും സുപ്രീംകോടതി റദ്ദാക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ചാൻസലറായ ഗവർണർ എടുത്ത നിലപാട് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് സംസ്ഥാന സർക്കാർ കണ്ണൂർ VC ഒക്കെ തന്നെ, VC ഹാജരായ അഭിഭാഷകൻ ഒക്കെ തന്നെ ഒരു സമാനമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇതേ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാൻസലറായ ഗവർണർ ഈ കേസിൽ നിലപാട് വിരുദ്ധമായി പറയുകയും മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് പകരം പ്രത്യേകമായി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിച്ചുകൊണ്ട് AG അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ തൻ്റെ അഭിഭാഷകനായി കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു അസാധാരണമായ നീക്കം നമ്മൾ ആദ്യം കണ്ടത് കണ്ണൂർ VC കേസുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ചാൻസലറായ ഗവർണർ ആ നടപടിക്രമങ്ങളെ മുഴുവനായി തന്നെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും അക്കാര്യത്തിൽ കോടതിക്ക് മുമ്പാകെ ഇതിലെ ഡിഫക്റ്റുകൾ എന്താണെന്ന് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞതാണ് സർക്കാരിന് തിരിച്ചടിയാകുന്ന ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. സർക്കാരിന് ആദ്യം 3 കാര്യങ്ങളിൽ പുനർനിയമനം അടക്കമുള്ള നടപടികളൊക്കെ തന്നെ കോടതി അംഗീകരിക്കുമ്പോഴും ഇക്കാര്യത്തിൽ ചാൻസലറിൻ്റെ അധികാരം എന്നുള്ള ഒരൊറ്റ കാര്യം ആ അധികാരത്തെ മുഴുവനായി തന്നെ തകിടം മറിച്ചുകൊണ്ട് ഭാഗ്യശക്തിയായി സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നു. അത്തരമൊരു ഇടപെടൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായും രാഷ്ട്രീയപരമായും കനത്ത തിരിച്ചടിയാണ് ഈ വിധി എന്ന് പറയേണ്ടിയിരിക്കുന്നു.